ആഗസ്റ്റ് 30 വിശുദ്ധ ഫിയാക്കർ. അയർലൻഡിൽ ഒരു കുലീന കുടുംബത്തിൽ ഫിയാക്കർ ജനിച്ചു. സോഡർ എന്ന സ്ഥലത്തെ ബിഷപ്പിന്റെ മേൽനോട്ടത്തിലായിരുന്നു വിദ്യാഭ്യാസം. ലൗകിക സുഖങ്ങൾ ഉപേക്ഷിച്ച് ഭക്തരായ ഏതാനും കൂട്ടുകാരോടുകൂടി ഏകാന്ത ജീവിതം തേടി ഫ്രാൻസിലേക്ക് കപ്പൽ കയറി. മോവിലെ ബിഷപ്പായിരുന്ന വിശുദ്ധ ഫാരന്റെ അടുക്കിലേക്കാണ് ദൈവപരിപാലന അദ്ദേഹത്തെ എത്തിച്ചത്. ഈ ചെറുപ്പക്കാരന്റെ സാമർഥ്യവും സുഹൃതവും കണ്ട് ബിഷപ്പ് ഫാറി തന്റെ അവകാശത്തിൽപ്പെട്ട ഒരു മലയിൽ താമസിക്കാൻ ഏർപ്പാട് ചെയ്തു. അവിടുത്തെ കുറെ മരങ്ങൾ വെട്ടിനീക്കി ഫിയാക്കർ ഒരു പർണശാല ഉണ്ടാക്കി. അവിടെ കൃഷി ചെയ്തു ജീവിച്ചു. കഠിനമായ തപോജീവിതമാണ് അദ്ദേഹം അവിടെ നയിച്ചത്. പലരും ഉപദേശത്തിനായും ദരിദ്രർ സഹായങ്ങൾക്കായും അദ്ദേഹത്തെ സമീപിച്ചിരുന്നു. ഐറിഷുകാരനായ വിശുദ്ധ കാലിയൻ റോമായിൽ നിന്ന് മടങ്ങുമ്പോൾ ഫിയാക്കറെ സന്ദർശിച്ച് അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൻ കീഴിൽ കുറെ നാൾ ജീവിച്ചു. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം മെത്രാന്മാരുടെ അനുവാദത്തോടുകൂടി ആ രൂപതയിലും പരിസരങ്ങളിലും ഏതാനും പ്രസംഗങ്ങൾ ചെയ്തു. 670 ആഗസ്റ്റ് 30 തീയതി ഫിയാക്കർ നിര്യാതനായി. അദ്ദേഹത്തിന്റെ ചിത്രം വരയ്ക്കാറുള്ളത് ഒരു തൂമ്പായോടുകൂടിയാണ്. 7 ശതാബ്ദത്തിൽ അയർലൻഡിലെ ഏകാന്തത പോരാഞ്ഞിട്ട് ഫിയാക്കർ അതിനായി ഫ്രാൻസിലേക്ക് പോയി. അവിടെ അദ്ദേഹം ഏകാന്തതയിൽ ജീവിച്ചു. ഏകാന്തത തന്നെയാണ് വിശുദ്ധിയുടെ ബാലഗൃഹം. പ്രാർത്ഥന. ലൗകിക സുഖങ്ങൾ ഉപേക്ഷിച്ച് ഏകാന്തതയിൽ ജീവിച്ച് വിശുദ്ധി പ്രാപിച്ച വിശുദ്ധ ഫിയാക്കറെ, കോലാഹലങ്ങളുടെ ഈ ആധുനിക ലോകത്തിൽ ഏകാന്തതയിലും പ്രാർത്ഥനയിലും ആശ്രമവാസികൾ ലോകത്തിൻ്റെ നന്മയ്ക്കായി തങ്ങളെ തന്നെ സമർപ്പിക്കുന്നവരായിത്തീരുവാൻ ശക്തിയും ഉന്മേഷവും ലഭിക്കുവാനായി പ്രാർത്ഥിക്കണമേ.